ഐസി വോൾട്ടേജ് റെഗുലേറ്റർ ട്രാൻസിസ്റ്ററിനെ പറ്റി പഠിച്ചപ്പോൾ നമ്മൾ സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററിനെ പറ്റി പഠിച്ചായിരുന്നു ഒരു ഫിക്സഡ് വോൾട്ടേജ് കിട്ടുന്ന സർക്യൂട്ട് വളരെ ആവശ്യമാണ് വോൾട്ടേജ് റെഗുലേറ്ററിനെ ഐസി ഫോമിൽ ആക്കിയാൽ അതിനെ വോൾട്ടേജ് റെഗുലേറ്റർ ഐസി എന്ന് പറയും മെയിൻ ആയിട്ട് രണ്ട് തരം വോൾട്ടേജ് റെഗുലേറ്റർ ഐസികളാണ് ഉള്ളത് ഒന്ന് ഫിക്സഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റർ ഐസി രണ്ട് അഡ്ജസ്റ്റബിൾ ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റർ ഐസി ആദ്യം ഫിക്സഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റർ ഐസിയെ പറ്റി നോക്കാം ഫിക്സഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റർ ഐസിക്ക് മൂന്ന് പിന്നാണ് ഉള്ളത് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒന്നുകിൽ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഡി സി ഔട്ട്പുട്ട് വോൾട്ടേജ് തരാനാണ് ഇത് ഐ സി ആയതുകൊണ്ട് കമ്പോണൻസ് ഒക്കെ വളരെ ചെറുതാണ് ഐ സിക്ക് മൂന്ന് പിന്നാണ് ഉള്ളത് ആദ്യത്തെ പിന്നിൽ ഇൻപുട്ടാണ് കൊടുക്കുന്നത് രണ്ടാമത്തെ പിൻ കോമൺ ആണ് ഗ്രൗണ്ട് ചെയ്യുന്നത് ഈ പിന്നിലാണ് ഇനി മൂന്നാമത്തെ പിൻ എന്ന് പറയുന്നത് ഔട്ട്പുട്ട് പിന്നാണ് ഔട്ട്പുട്ട് സർക്യൂട്ട് കണക്റ്റ് ചെയ്യുന്നത് മൂന്നാമത്തെ പിന്നിലാണ് ഇൻപുട്ട് വോൾട്ടേജ് എപ്പോഴും ഔട്ട്പുട്ട് വോൾട്ടേജിലും കൂടുതലായിരിക്കും കൊടുക്കേണ്ടത് ഇനി ഈ വോൾട്ടേജ് റെഗുലേറ്റർ ഐ സി ഉപയോഗിക്കുമ്പോൾ രണ്ട് ചെറിയ വാല്യൂ ഉള്ള കപ്പാസിറ്റർ അല്ലാതെ വേറെ ഒരു കമ്പോണൻസും വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്നില്ല സി വൺ കപ്പാസിറ്റർ ഉപയോഗിക്കുന്നത് അൺറെഗുലേറ്റഡ് പവർ സപ്ലൈ ഫിൽട്ടർ ചെയ്യാനാണ് കപ്പാസിറ്റർ സി ടു ഉപയോഗിക്കുന്നത് ട്രാൻസിയൻ്റ് റെസ്പോൺസ് ഇംപ്രൂവ് ചെയ്യാനാണ് പ്രധാനമായും രണ്ട് സീരീസിലുള്ള ഐ സികളാണ് റെഗുലേറ്റർ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് ഒന്നാമത്തെ സീരീസ് എന്ന് പറഞ്ഞാൽ എല്ലാം എക്സ് എക്സ് സീരീസ് അതിനുദാഹരണമാണ് എല്ലാം 320/5 അല്ലെങ്കിൽ എല്ലാം 320/24 അടുത്തതെന്ന് പറഞ്ഞാൽ 7/8 XX സീരീസും 7/9 XX സീരീസും അതിനുദാഹരണമാണ് 7/8 05 05 ഉം 7/8 12 ഉം 7/9 12 ഉം